സംഗീത വിദ്വാൻ കൊല്ലം പി ജി ഗോപിനാഥൻ നായരുടെ നവതി ആഘോഷം വള്ളിക്കീട് ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്നു. ചലച്ചിത്ര സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ നവതി ആഘോഷ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സംഗീത വിദ്വാൻ കൊല്ലം പി ജി ഗോപിനാഥൻ നായരുടെ നവതി ആഘോഷം വള്ളിക്കീട് ദേവീക്ഷേത്രത്തിൽ നടന്നു. ചലച്ചിത്ര സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ആഘോഷ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സരസ്വതി ദേവിയുടെ കടാക്ഷത്താൽ സംഗീത ജീവിതത്തിൽ അനന്തമായി യാത്ര തുടരുന്ന അദ്ദേഹത്തിന്റെ സംഗീതത്തെ പ്രാർത്ഥന പോലെ കാണണമെന്ന് എം ജയചന്ദ്രൻ പറഞ്ഞു. ആയുരാരോഗ്യ സൗഖ്യവും അദ്ദേഹത്തിന് നേർന്നു. അങ്ങനെയുള്ള സംഗീതത്തിൽ ആ സരസ്വതി ദേവിയുടെ കടാക്ഷത്താൽ ഈ ഒരു വലിയൊരു യാത്ര അത് നമ്മളെല്ലാവരും ചേർന്ന് നമസ്കരിച്ചു കൊണ്ടേയിരിക്കണം. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് സംഗീത സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ സക്ഷാത ഗുരു പവൻ ഉപേക്ഷൻ എല്ലാ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിറഞ്ഞ് ഉണ്ടാവട്ടെ. നാടിന് സാംസ്കാരികമായ വിളനില ഭൂമി സൃഷ്ടിക്കുവാൻ പി ജി ഗോപിനാഥൻ നായരും കൊല്ലം ബാബുവും നടത്തിയ സേവനങ്ങൾ വിസ്മരിക്കാനാവാത്തതാണെന്ന് കൊല്ലം ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പറഞ്ഞു. പി ജി ഗോപിനാഥൻ നായരും കൊല്ലം ബാബുവും നടത്തിയിട്ടുള്ള സേവനങ്ങൾ അത് വിസ്മരിക്കുവാൻ കഴിയുന്നത് തലമുറകളുടെ മാറ്റങ്ങളിലൂടെ അവർ അടയാളപ്പെടുത്തുമ്പോൾ അത് സ്വന്തം കുടുംബത്തിന്റെ നേട്ടത്തിന് വേണ്ടിയല്ല അവർ വിനിയോഗിക്കരുത്. നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തിൽ അവർ അതിന്റെ തിന്നരികൾ തുന്നിച്ചേർക്കുകയായിരുന്നു. അങ്ങനെ തിന്നരികൾ തുന്നിച്ചേർത്തത് കൊണ്ട് നമ്മുടെ നാടിന് ഒരു സാംസ്കാരികമായ വിളനില ഭൂമി സൃഷ്ടിക്കുവാൻ കഴിയും. അത് നമുക്ക് മറക്കുവാൻ കഴിയില്ല. പി ജി ഗോപിനാഥൻ നായരെ വ്യത്യസ്ത മേഖലകളിലുള്ളവർ ആദരിച്ചു. തുടർന്ന് മറുപടി പ്രസംഗവും നടത്തി. ശക്തികുളങ്ങര മുൻകര ദേവസ്വം പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വള്ളിക്കീട് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൊല്ലം വിഷ്ണു, ഗിഞ്ചിറ വിദ്വാൻ പെരിനാട് സുകുമാരൻ, സംഗീത വിദ്വാൻ കടവൂർ തുളസീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കൊല്ലം.